സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മന്ത്രി ഇ പി ജയരാജന്റെ മകനെ അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി മന്ത്രിപുത്രന്റെ ബന്ധം അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജന്റെ മകനും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധം അന്വേഷണ സംഘങ്ങൾ വിശദീകരിച്ച് പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ ഒരു ഹോട്ടലിൽ നടത്തിയ വിരുന്നിനിടെ മന്ത്രി ജയരാജന്റെ പുത്രനും സ്വപ്ന സുരേഷും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളുടെ കൂടുതൽ വിവരങ്ങളും ഇവർ തമ്മിലുള്ള ബന്ധവും പരിശോധിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഒരുങ്ങുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതിയുമായുള്ള മന്ത്രി ഇ പി ജയരാജന്റെ പുത്രന്റെ ബന്ധത്തെ തുടർന്ന് ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രിപുത്രനെ ചോദ്യം ചെയ്തേക്കും. അന്വേഷണ സംഘങ്ങൾ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് മന്ത്രി മകനെ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂണിടാക് നൽകിയ 4 കോടിയിലധികം രൂപ കമ്മീഷനിൽ നിന്നും ഒരു പങ്ക് മന്ത്രിയുടെ മകനും ലഭിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഇതും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകിയ കമ്പനികളുടെ പ്രതിനിധികളെയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇ പി ജയരാജന്റെ ഭാര്യ ക്വാറന്റീനിലിരിക്കെ തന്നെ അടിയന്തരമായി സഹകരണ ബാങ്കിലെ ലോക്കറിലെത്തിയത് സ്വർണ്ണക്കടത്തുമായുള്ള അന്വേഷണത്തെ ഭയന്നാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ ഒരു ഭാഗം പോയത് ഇ പി ജയരാജന്റെ മകനിലേക്കാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. മന്ത്രി ഇ പി ജയരാജന്റെ മകനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരം ഇ പി ജയരാജനും വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന ഭയം ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടു പോയത് പണമോ സ്വർണമോ മറ്റ് രേഖകളോ ആണെന്ന് വ്യക്തമാക്കാൻ ഇ പിക്ക് ബാധ്യതയുമുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ വിശദമായി അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലൈഫ് മിഷൻ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്താൽ വ്യക്തമായ ഉത്തരം കിട്ടുമെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകനും ദുബായിൽ നിന്ന് അഴിമതിക്ക് ചുക്കാൻ പിടിക്കുകയാണ്. മുഖ്യമന്ത്രി എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കുകയാണെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം വരെ കൃത്യമായ അന്വേഷണം നടക്കില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മുഖ്യമന്ത്രി കെ ടി ജലീലിന് വലിയ പിന്തുണ നൽകാൻ കാരണം തന്നിലേക്ക് കൂടി അന്വേഷണം വരുമെന്ന് കണ്ടാണ് കെ ടി ജലീലിന് മുഖ്യമന്ത്രി വലിയ പിന്തുണ നൽകുന്നത് തന്നെ. എല്ലാം ഫേസ്ബുക്കിലൂടെ മറുപടി പറയാൻ ഫേസ്ബുക്കല്ല ജലീലിനെ മന്ത്രിയാക്കിയതെന്നും ഈ വിധത്തിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ജലീലിനെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവിക്കുന്നു. സ്വപ്ന സുരേഷിന് ഇടയ്ക്കിടെ നെഞ്ചുവേദന വരുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കാനാണെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ആശുപത്രിയിലെത്തി നേഴ്സുമാരുടെ ഫോണിൽ ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കാനും സ്വപ്ന സുരേഷ് ശ്രമിച്ചു. സ്വപ്നയ്ക്കാണോ നെഞ്ചുവേദനയെന്നും അതല്ല മുഖ്യമന്ത്രിക്കാണോ നെഞ്ചുവേദനയെന്നാണ് മനസ്സിലാവാത്തതെന്നും ആശുപത്രിയിലെ നേഴ്സുമാരുടെ ഫോൺ വിളി വിശദമായി പരിശോധിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.